റോഷിവാലിന്റെ ചോദ്യത്തിനാണ് ആദ്യം മോഹൻലാൽ മറുപടി പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കണ്ടേ, അതിൽ അന്വേഷണം വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണമല്ലോ, കോടതിയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലേ, ഞാനെങ്ങനെ വേണ്ട എന്ന് പറയുമെന്ന് തുടങ്ങി. അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പ്രതികരണത്തെ എങ്ങനെ കാണണം റോഷിപാൽ? അദ്ദേഹത്തിന് വാചാലനാകാൻ അറിയില്ല എന്ന് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അതൊരു പക്ഷേ സത്യസന്ധമായ പ്രതികരണമായിരിക്കാം. അദ്ദേഹം അങ്ങനെ പൊതുസമൂഹത്തിൽ വന്ന് ഉറക്കെ സംസാരിക്കുന്ന ഒരാളല്ല. അങ്ങനെ ഒരു കഴിവ് അദ്ദേഹത്തിനില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ വിമർശനങ്ങളോട്, ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളോട് എത്രത്തോളം അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു റോഷി? സ്മൃതി, 1:19 ഉച്ചയ്ക്ക് 2:30 ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നത്. ഈ AMMA എന്ന സംഘടനയുടെ അധ്യക്ഷനായിരുന്നു ആ ഘട്ടത്തിൽ മോഹൻലാൽ. ഇപ്പോഴും ആ പദവിയിൽ അദ്ദേഹം തുടരുന്നുണ്ട്. രാജിവെച്ചെങ്കിൽ പോലും സ്വാഭാവികമാണ് അദ്ദേഹത്തോട് ഇത്തരം ചോദ്യങ്ങൾ ഉയരും. കാരണം സിനിമാ മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളായി തുടരുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത്. 4.5 വർഷമായി ഇരുട്ടുമുറിയിൽ കഴിഞ്ഞ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആ റിപ്പോർട്ടിലുള്ള പ്രതികരണം, അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് സിനിമാ മേഖലയെ തകർക്കുന്ന രീതിയിലെ കാര്യങ്ങൾ എത്തുന്നു എന്ന ആക്ഷേപം മോഹൻലാൽ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. 10,000-ക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. ഈ ചർച്ചകൾ സിനിമാ മേഖലയെ തകർക്കാൻ ഉതകരുത് എന്ന ഒരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന പല ചോദ്യങ്ങൾ കൃത്യമായ ഉത്തരവില്ല. പക്ഷേ അന്വേഷണം വേണ്ടേ എന്ന ചോദ്യം തുടർച്ചയായി ചോദിക്കുമ്പോൾ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ എന്ന രീതിയിലുള്ള മറുപടി അദ്ദേഹത്തിന് ഭാഗത്തുണ്ടാകുന്നു. മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയില്ല. അത് കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ്. സർക്കാരുണ്ട്, പോലീസുണ്ട്, അവർ പരിശോധിക്കട്ടെ കാര്യങ്ങൾ എന്ന നിലപാട് മോഹൻലാൽ ആവർത്തിക്കുന്നു. അതിനപ്പുറത്തേക്ക് കുറ്റാരോപിതരെ മാറ്റി നിർത്തുമോ എന്ന ചോദ്യത്തിന് അതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല എന്നുള്ള ഒരു മറുപടിയാണ്. അത് അതിനെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് മറുപടി. പ്രശ്നങ്ങൾ നടന്നു, ഇനി ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ, അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് വേണ്ടത് എന്ന ഒരു ആവശ്യത്തിലേക്ക് വരുന്നു. ഈ പറഞ്ഞ കുറ്റാരോപിതരായ അല്ലെങ്കിൽ കേസിലെ പ്രതികളെ മാറ്റി നിർത്തുമോ എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരം മോഹൻലാൽ നൽകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പുതിയ നേതൃത്വം വരുമ്പോൾ അതിൽ ഈ കുറ്റാരോപിതർ ഉണ്ടാകുമോ എന്ന ചോദ്യം തുടർച്ചയായി ഉയർത്തുമ്പോഴും അതിന് കൃത്യമായ ഉത്തരമില്ല. ഒന്ന്, നേരത്തെ സ്വാഭാവികമാണ് മോഹൻലാൽ ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പതിവല്ല. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി അദ്ദേഹത്തിന് ഒരു ഉത്തരം പറയുക, അത് പ്രയാസമാണ്. പിന്നെ അഭിഭാഷകർ നിയമോപദേശം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് തുടക്കം തന്നെ അദ്ദേഹം വിശദീകരിച്ചതാണ്. നിയമോപദേശത്തിന് ശേഷമാണ് എന്ത് കാര്യം സംസാരിക്കാൻ പാടില്ല എന്ന തീരുമാനമെടുത്ത് ഇവിടെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഏതാണ്ട് തുടക്കത്തിൽ ഒരു വലിയ സമയത്തോളം അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. AMMA എന്ന സംഘടന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നടക്കം വിശദീകരിച്ചു. പക്ഷേ ഈ അതിജീവിത ഒപ്പം നിൽക്കുമോ എന്ന ചോദ്യത്തിൽ പിന്നെ അതിനും കൃത്യമായി ആ കാര്യത്തിൽ ഒപ്പം ഉണ്ടാകുമെന്നുള്ള ഉത്തരം നൽകുന്നു. ഈ ആരോപണം ഉയർത്തിയ ഈ സിനിമാ പ്രവർത്തകർ, വനിതാ സിനിമാ പ്രവർത്തകർക്ക് ഒപ്പം നിൽക്കുമെന്ന് പറയുമ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം ഒരു കൃത്യമായ നിലപാടല്ല, ഒരു അവ്യക്തമായ നിലപാടാണ്. എങ്കിൽ പോലും പ്രശ്നങ്ങൾ പരിഹരിക്കണം, കോൺക്ലേവുമായി സഹകരിക്കുന്ന കാര്യത്തിലടക്കം എല്ലാത്തിലും ഒരു അവ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. കൃത്യമായിട്ടല്ല, ചോദ്യങ്ങൾക്ക് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ ചിലതിനും ലഭിക്കുന്നു. മാത്രമേ ഉള്ളൂ ചോദ്യങ്ങൾ എന്ന് അദ്ദേഹം പലയിടത്തായി അത് പറയുന്നുണ്ട്. മലയാള സിനിമ എന്നാൽ AMMA എന്ന സംഘടന മാത്രം മറുപടി പറയേണ്ട, അല്ലെങ്കിൽ അവർക്ക് മാത്രം ഉത്തരവാദിത്തമുള്ള ഒരു മേഖലയല്ല, ഇതിൽ വേറെയും സംഘടനകളുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഫെഫ്ക അടക്കമുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ പാലിക്കുന്ന മൗനം, പിന്നീട് വളരെ ചെറിയൊരു പ്രതികരണം മാത്രം പറഞ്ഞു പോകുമ്പോൾ അവരെ ആരെയും പ്രതിക്കൂട്ടിലാക്കാതെ അതിൻ്റെ ഭാഗമായവർക്കെതിരെ കൂടി ആരോപണം ഉയരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതാണോ മോഹൻലാൽ ചൂണ്ടിക്കാണിച്ചത്? സ്മൃതി, അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ പറയുന്നത്, സിനിമാ മേഖലയിൽ AMMA അംഗങ്ങളല്ലാത്ത ആളുകൾ പോലും ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അതിനൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് മറുപടി പറയുക? മാത്രവുമല്ല, സിനിമാ മേഖലയിൽ പല സംഘടനകളുണ്ട്, അതിൽ ഒന്ന് മാത്രമാണ് AMMA. അപ്പോൾ മറ്റു സംഘടനകളോട് ഈ ചോദ്യങ്ങൾ ഉയരുന്നില്ലേ എന്നത്, മറ്റു സംഘടനകൾ പരസ്യമായി ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നില്ലേ? പക്ഷേ AMMA മാത്രം നിശബ്ദമാകുന്നു, അല്ലെങ്കിൽ മോഹൻലാൽ ഒളിച്ചോടി എന്ന തരത്തിൽ എന്തുകൊണ്ടാണ് ചർച്ചകൾ വരുന്നത് എന്ന ഒരു സംശയമാണ് ഉയർത്തിയത്. ഫെഫ്കെ അടക്കം പരസ്യമായി ഫെഫ്കെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട
നേതൃ പദവിയുള്ള ബി ഉണ്ണി കൃഷ്ണൻ അടക്കം ഇതുവരെ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചിട്ടില്ല. കൃത്യമായൊരു ഉത്തരം അത് വാർത്താക്കുറിപ്പിൽ ഒതുക്കുകയായിരുന്നു. എല്ലാ സംഘടനകളും, അത് ഫെഫ്കെ മാത്രമല്ല, AMMA ഒഴികെയുള്ള ഭൂരിഭാഗം സംഘടനകളും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കും. പരസ്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് അത് വാർത്താക്കുറിപ്പിന് അപ്പുറത്തേക്ക് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം സിനിമാ മേഖലയിൽ AMMA എന്ന താരസംഘടനയിലെ അംഗങ്ങൾ മാത്രമല്ല ഈ അതിക്രമത്തിനിരയായത്, വനിതകളായ സംവിധായകർ അല്ലെങ്കിൽ വനിതകളായ എഴുത്തുകാർ അങ്ങനെ തുടങ്ങിയ സ്ത്രീകൾ, സിനിമാ പ്രവർത്തകരായ സ്ത്രീകൾ ഒട്ടേറെ പേർ അതിക്രമത്തിന് ഇരയായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളുടെ മൗനം കൂടി അവിടെ മോഹൻലാൽ ചൂണ്ടിക്കാട്ടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഘടന ഇനി ഒരു തിരുത്തലിന് അല്ലെങ്കിൽ ശുദ്ധീകരണത്തിനുള്ള ഒരു അവസരമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിനും കൃത്യമല്ല. അതിൽ അദ്ദേഹം കൃത്യമായ ഒരു ഉത്തരം നൽകാൻ തയ്യാറായിട്ടില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു അന്വേഷണം അനിവാര്യമാണെന്ന നിലപാട് പൃഥ്വിരാജ് അടക്കം സ്വീകരിക്കുമ്പോൾ, പ്രധാനപ്പെട്ട നടന്മാരൊക്കെ സ്വീകരിക്കുമ്പോൾ, ഈ മലയാള സിനിമയിൽ മഹാനടനെന്ന വിശേഷണമുള്ള മോഹൻലാലിൻ്റെ പ്രതികരണം ഏറ്റവും നിർണായകമാണ്, നിലപാടും നിർണായകമാണ്, പ്രധാനം. ഒന്ന്, AMMA എന്ന സംഘടനയുടെ പദവിയിൽ നിന്നും മോഹൻലാൽ രാജിവെച്ചെങ്കിലും താൽക്കാലിക ചുമതല മോഹൻലാൽ അടക്കമുള്ള ആ കമ്മിറ്റിക്ക് തന്നെയാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ആ കമ്മിറ്റി തുടരും. ഇതിൽ ഇനിയും ആരോപണ വിധേയർ ഈ ചുമതലകളിലേക്ക് വരുമോ എന്ന ആശങ്ക അതിക്രമത്തിനിരയായ ഈ നടിമാർ തന്നെ ഉയർത്തുന്നുണ്ട്. ആ കാര്യങ്ങൾക്കൊക്കെ ഒരു കൃത്യമായ ഉത്തരം വേണ്ടതാണ്. പ്രത്യേകിച്ച് ഒപ്പമുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ആരോപണ വിധേയനായി അദ്ദേഹത്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. ആ ഘട്ടത്തിലാണ് മോഹൻലാൽ ഒരു 12 ദിവസത്തിന് ശേഷം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് 12 ദിവസത്തിന് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നത്. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമില്ല, ഉത്തരങ്ങൾ കൃത്യമല്ല. എങ്കിൽ പോലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിച്ചു. ഒന്ന്, വീണ്ടും വീണ്ടും ആവർത്തിച്ചു, സിനിമാ മേഖല തകർക്കുന്ന തരത്തിലായിരിക്കരുത് ചർച്ചകൾ എന്ന നിലപാട്. അത് വീണ്ടും നിങ്ങളുടെ കൂടെ സഹായം വേണം. 10,000-10,000 ആളുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ഇത് തകർക്കരുത് എന്ന രീതിയിലുള്ള സംസാരം, അതൊരു മാത്രമല്ല മറ്റു പല മേഖലകളിലും ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന രീതിയിൽ, അതൊരു പൊതുവൽക്കരണമാണ്. തുടക്കം മുതൽ തന്നെ AMMA എന്ന സംഘടന അല്ലെങ്കിൽ ഈ അതിക്രമത്തിന് നേതൃത്വം നൽകിയവരെ പിന്തുണയ്ക്കുന്ന പല സിനിമാ പ്രവർത്തകരും ഈ സംഭവം, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, അത് പൊതുവൽക്കരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ പൊതുവൽക്കരണത്തിൻ്റെ ഒരു തുടർച്ചയായി ചില പരാമർശങ്ങൾ മോഹൻലാലും ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സ്മൃതി, തീർച്ചയായും ഒളിച്ചോടിയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോഴും എന്തിലൊക്കെ പ്രതികരിച്ചു എന്നതാണ് പ്രധാനം. പ്രതികരണം വളരെ കുറവായിരുന്നു. ഒരുമിച്ച് പോകേണ്ടവരല്ലേ നമ്മൾ എന്നും കാണുന്നവരല്ലേ, നിങ്ങളിൽ പലരെയും എനിക്കറിയാമല്ലോ, ഇങ്ങനെയല്ലോ മുമ്പ് പ്രതികരിച്ചിരുന്നത് എന്ന ചോദ്യം അദ്ദേഹം വൈകാരികമായിട്ട് കൂടിയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്.